കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അനുപമയും കുഞ്ഞും ദത്തു നൽകലുമൊക്കെ. അനുപമയും അനുപമയുടെ കുഞ്ഞിൻ്റെ പിതാവ് അജിത്തും അവരുടെ സ്വന്തം കുഞ്ഞിന് വേണ്ടി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സത്യാഗ്രഹം ഇരുന്നതോടെയാണ് ഈ വിഷയം കൂടുതൽ ചർച്ചയായതും ജനശ്രദ്ധ നേടിയതും. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ആരൊക്കെയാണ് തെറ്റുകാർ? ആർക്കാണ് നീതി ലഭിക്കേണ്ടത്? അനുപമയ്ക്കാണോ നീതി ലഭിക്കേണ്ടത്? ഈ വിഷയം കോടതി തീർപ്പാക്കുമോ? അജിത്ത് ആരാണ്? ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ഭാര്യയെ അടിച്ചുകൊണ്ട് പോകുന്ന ആ കുടുംബം കലക്കിയ അജിത്തിനാണോ നീതി ലഭിക്കേണ്ടത്? പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുവന്ന ആദ്യ ഭാര്യയ്ക്കൊപ്പം 9 വർഷം താമസിക്കുകയും താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാർട്ടി പ്രവർത്തകയായ, അതായത് സ്വന്തം പാർട്ടി പ്രവർത്തകയായ 20 വയസ്സുകാരിയും വിദ്യാർത്ഥിയുമായ അനുപമയെ പ്രണയിച്ച് 22-ാം വയസ്സിൽ കുഞ്ഞിനെ സമ്മാനിക്കുകയും ചെയ്ത കർമ്മധീരനായ അജിത്തിന് സമൂഹത്തിൽ നിന്ന് നീതി ലഭിക്കണ്ടേ? സർവസ്വാതന്ത്ര്യവും നൽകി പോറ്റി വളർത്തിയ അച്ഛനമ്മമാരുടെ മാനം കളയുകയും ആത്മഹത്യയുടെ വക്കിൽ വരെ അവരെ എത്തിക്കുകയും ചെയ്ത അനുപമയ്ക്ക് വേണ്ടേ നീതി? സ്വന്തം ഭർത്താവിനെയും കുട്ടിയെയും ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ കൂട്ടുകാരനായ, അതായത് ആത്മാർത്ഥ സുഹൃത്തായ അജിത്തിനൊപ്പം 9 വർഷം താമസിച്ച് ഇപ്പോൾ വീട്ടുകാരും നാട്ടുകാരും പുറത്താക്കിയ സ്ത്രീരത്നമായ നസീയയ്ക്ക് നീതി ലഭിക്കണ്ടേ? ഇതിൽ ആരാ വില്ലൻ? വിവാഹിതനായ 35-കാരനെ പ്രണയിച്ച് 22-ാം വയസ്സിൽ അമ്മയായ പെൺകുട്ടിയുടെ അച്ഛൻ ജയചന്ദ്രനാണോ യഥാർത്ഥ വില്ലൻ? തുടങ്ങിയ ചോദ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. മാത്രമല്ല, കാതലായ മറ്റൊരു ചോദ്യവും ഉന്നയിക്കുന്നു. അജിത്ത് ഇനിയും പുതിയ പുഷ്പങ്ങളെ തേടി പോകുമോ എന്ന്. അതേസമയം ഒരു കുടുംബത്തിനും ഈ അവസ്ഥ വരരുതെന്നാണ് അനുപമയുടെ അച്ഛൻ ജയചന്ദ്രൻ പറയുന്നത്. അനുപമയുടെ അറിവോടെയാണ് കുഞ്ഞിനെ ദത്തു കൊടുക്കാൻ സമ്മതപത്രം തയ്യാറാക്കിയത്. കുഞ്ഞ് എവിടെയാണെന്നും ആർക്കൊപ്പമാണ് വളരുന്നതെന്നും കൃത്യമായി അനുപമയ്ക്കറിയാം. കുട്ടി എവിടെയാണ് തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. 21 വയസ്സുള്ള അനുപമയെ നിർബന്ധിച്ചും ബലമായും സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് വാങ്ങിയെന്നാണ് ജയചന്ദ്രനെതിരായ പ്രധാന ആരോപണം. കുഞ്ഞിനെ ദത്തു കൊടുത്തത് സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. മാത്രമല്ല, കോടതി സ്റ്റേയും ചെയ്തു. കുഞ്ഞിനെ തിരികെ കിട്ടുമെന്നായതോടെ ജയചന്ദ്രനെതിരെ CPM നടപടിയെടുക്കണമെന്നാണ് അനുപമയുടെ ഇപ്പോഴത്തെ ആവശ്യം. ഇതിൽ ദുരൂഹതയുണ്ട്. ഒരച്ഛൻ എന്ന നിലയിൽ ജയചന്ദ്രൻ അനുഭവിക്കുന്ന മനോവിഷമം നമ്മൾ മനസ്സിലാക്കണം. ഭാര്യ സ്മിത മാനസികമായി തകർന്ന നിലയിലാണ്. ഇതിലെല്ലാം രസം ജയചന്ദ്രൻ്റെതും പ്രണയ വിവാഹമായിരുന്നു എന്നുള്ളതാണ്. ക്രിസ്തു മതത്തിൽ ജനിച്ചു വളർന്ന ഭാര്യ സ്മിതയ്ക്ക് ഇന്നേ വരെ ഒരു കുറവും വരുത്തിയിട്ടില്ലെന്നാണ് ജയചന്ദ്രൻ പറയുന്നത്. ജാതി ആരോപണം മറ്റ് ലക്ഷ്യങ്ങൾ വെച്ചാണ്. ഞങ്ങൾ ആത്മഹത്യ ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നാണ് ജയചന്ദ്രൻ ചോദിക്കുന്നത്. ഏറെ സ്നേഹവും ലാളനയും പിന്തുണയും നൽകിയാണ് മകൾ അനുപമയെ വളർത്തിയത്. ഡിഗ്രി അവസാന വർഷമാണ് അവൾ അജിത്തുമായി പ്രണയത്തിലാകുന്നത്. അജിത്തിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്, ഞങ്ങൾ അറിഞ്ഞതും. അനുപമയുമായി പ്രണയിക്കുമ്പോൾ അജിത്ത് വിവാഹിതനായിരുന്നു. അയാളുടെ ആദ്യ ഭാര്യ നസീയയും മുമ്പ് വിവാഹിതയായിരുന്നു. നസീയയുടെ ഭർത്താവിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു അജിത്ത്. അവരുടെ കുടുംബജീവിതം തകർത്താണ് അജിത്ത് നസീയയെ തട്ടിക്കൊണ്ടുവന്ന് വിവാഹം ചെയ്തത്. എൻ്റെ മകളുമായും അയാൾ പ്രണയം നടിച്ചു. ഇക്കാര്യങ്ങളെല്ലാം മകളെ അറിയിച്ചു. അവൾ അതൊന്നും കേട്ടില്ല. മൂത്ത മകളുടെ വിവാഹത്തിന് മാസങ്ങൾക്ക് മുൻപാണ് അനുപമ ഗർഭിണിയാണെന്നുള്ള വിവരം അറിഞ്ഞതെന്നാണ് ജയചന്ദ്രൻ പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ഒരച്ഛനും കുടുംബനാഥനും എന്ന നിലയിൽ പൂർണ്ണമായും തകർന്നു പോകില്ലേ? പോകും. എല്ലാ ധൈര്യവും സംഭരിച്ച് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനാണ് ജയചന്ദ്രൻ ശ്രമിച്ചത്. കാര്യങ്ങളെല്ലാം ജയചന്ദ്രൻ അറിയുമ്പോൾ അനുപമ 8 മാസം ഗർഭിണിയായിരുന്നു. അന്ന് അവളെ പരിചരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇപ്പറയുന്ന അജിത്തും എവിടെയായിരുന്നു? ജയചന്ദ്രൻ്റെ ചോദ്യമാണ്. ഇക്കാര്യങ്ങളെല്ലാം പുറത്തറിഞ്ഞിരുന്നെങ്കിൽ നിശ്ചയിച്ച് ഉറപ്പിച്ച മൂത്ത മകളുടെ വിവാഹം നടക്കില്ലായിരുന്നു. ശരിയല്ലേ? അന്ന് കുഞ്ഞിനെ പരിപാലിക്കാനാവുന്ന സ്ഥിതിയിലല്ലായിരുന്നു അനുപമ.
അവരുടെ മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ലാത്തതിനാൽ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിൽ ഏൽപ്പിക്കാമെന്ന് പ്രസവത്തിന് മുൻപേ തന്നെ അവർ കൂട്ടായി തീരുമാനിച്ചിരുന്നു. വിവാഹബന്ധത്തിലൂടെ അല്ലാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച നാണക്കേട് ഒഴിവാക്കാൻ അനുപമയും ആഗ്രഹിച്ചിരുന്നു. അന്ന് പ്രസവിച്ചതിന് ശേഷവും അനുപമ മാതാപിതാക്കളോടൊപ്പമായിരുന്നു താമസം. അവൾക്ക് ഒരു കുറവും വരുത്തിയില്ല. ഫെബ്രുവരിയിലായിരുന്നു മൂത്ത മകളുടെ വിവാഹം. പലരെയും ക്ഷണിക്കാൻ പോയപ്പോൾ അനുപമയും ഒപ്പം പോയിരുന്നു. അനുപമയെ ഒരിക്കലും തടയുകയോ തടവിലാക്കുകയോ ചെയ്തിട്ടില്ലത്രേ. എല്ലാം അവളുടെ ഇഷ്ടപ്രകാരമായിരുന്നു. അജിത്തിനോടൊപ്പം മാർച്ചിലാണ് അവൾ പോയത്. അന്നൊന്നും ഒരു പരാതിയും ഇല്ലാതിരുന്ന ഇവർ പാർട്ടി സമ്മേളനം ആരംഭിച്ചതോടെ പൊടുന്നനെ പരാതിയുമായി രംഗത്ത് വരികയായിരുന്നുവെന്നും ജയചന്ദ്രൻ പറഞ്ഞു. അതേസമയം കുഞ്ഞിനെ ദത്തെടുത്തത് ആന്ധ്രാപ്രദേശിലെ മക്കളില്ലാത്ത അധ്യാപക ദമ്പതികളാണ്. അവർ സ്വന്തം കുഞ്ഞിനെ പോലെ നല്ലതുപോലെ നോക്കുന്നു. ഇതിൽ ആരാണ് തെറ്റുകാരൻ? ഈ സാംസ്കാരിക കേരളത്തിൽ ഇനിയും ഇതുപോലെയുള്ള അനുപമമാരുണ്ടാകരുത്. ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത്. സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നത് തെറ്റല്ല. എന്നാൽ കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കുന്ന ഭാര്യയുമായി കഴിയുന്ന ആളിനെ തന്നെ സ്നേഹിച്ച് കല്യാണം കഴിക്കണം. അത് ശരിയാണോ? കല്യാണം കഴിച്ച് ഭർത്താവുമൊത്ത് താമസിക്കുമ്പോൾ ആ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ സുഹൃത്തിനോടൊപ്പം ഇറങ്ങിപ്പോയി കല്യാണം കഴിക്കുന്നത് ശരിയാണോ? സുഹൃത്തിൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിക്കുമ്പോൾ തന്നെ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് ഗർഭിണിയാക്കി വീണ്ടും കല്യാണം കഴിക്കുന്നത് ശരിയോ? ഇയാൾ കല്യാണരാമനാണോ? തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിന് പുതിയ തലമുറയ്ക്ക് നൽകരുത്. നമ്മുടെ സംസ്കാരത്തിന് കോട്ടം തട്ടരുത്.